അസ്സലാം വലൈക്കും. ഞാനിത് ഒരു ഫുൾ ഡേ എനിക്ക് പറ്റാവുന്നിടത്തോളം മാക്സിമം ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ. അപ്പോൾ മോൻ സ്കൂൾ വിടണമൊക്കെ എടുക്കാനാണ്. അപ്പോൾ തൊണ്ടവേദനയായിട്ട് ആകെ നല്ല തൊണ്ടയൊക്കെ ആകെ പോയിട്ടുണ്ട്, സൗണ്ടൊക്കെ ആകെ പോയിട്ടുണ്ട്. അപ്പം അത് അവിടെ ജസ്റ്റ് ഇന്നിപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ആൾ പോവണം കേട്ടാ. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം നെറ്റിയിലൊക്കെ ഒരു മുറിയൊക്കെ ഉണ്ടായി. അപ്പം ആൾ കുറച്ച് ലീവൊക്കെ ഇരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പോവണം. അപ്പോൾ ബസ് ഇങ്ങനെ ഒരു ബസ് മാറിയിട്ടുണ്ട്. ബസ് ഒരു കുറച്ചൊരു വാന് പോലത്തെ ഇതായിരുന്നു ബസ്സായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് വലിയ ബസ് അവർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ട് തിരിക്കാനുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റോട്ടിക്ക് അവർ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. അപ്പോൾ ചെന്നിട്ട് ഇങ്ങോട്ട് ഒക്കെ വന്ന് നിന്ന് അവനെ ബസ്സിലൊക്കെ ഏറ്റുവിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോഴായിട്ട് അവിടെ പോകുന്ന ഭാഗത്ത് അതിൻ്റെ പണ്ടാല് ഇങ്ങനെ ചുമന്ന് നിൽക്കണ ഇത് പണ്ടേ അതൊക്കെ നോക്കി നിന്ന് കുറച്ചു നേരം പിന്നെ അങ്ങനെ കറി കയറി. പിന്നെ രാവിലത്തെ നാഷ്ട പിന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ചിക്കൻ കറി. ചായക്കേറ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ്, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പിന്നെ വേഗം ചോറും കറിയും ഒക്കെ ആക്കാൻ അതൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ അതും ചോറും ഇന്ന് ചോറ് മോരുകറി ബീഫ് തോരനും ഒക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് കറിയാണ് തിരക്കാണ് വരാൻ പറ്റും തോന്നുന്നില്ല എന്നൊക്കെ. അപ്പോൾ വിചാരിച്ച് ശരി എന്നാൽ ഒരു പൊതിച്ചോറ് പോലെ ആക്കിയിട്ടെന്നാൽ കൊടുക്കാമെന്ന്. അപ്പോൾ എന്തായാലും കൊടുക്കില്ല. അപ്പോൾ പിന്നെ ചെക്കന്മാരുണ്ടെന്നാൽ പിന്നെ അവർ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും കുറച്ച് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരുന്നല്ലേ സ്പെഷ്യൽ എന്നിട്ട് പൊതിച്ചോറ് പോലെ ആക്കിയിട്ട് ഞാൻ ആക്കിട്ടാം. ഇതിൻ്റെ ഇടയിൽ ഒരാളെ കണ്ടുണ്ടാവില്ലേ, പല്ല് കഴിക്കുന്ന തിരക്കിയിരുന്നു രാവിലെ. അപ്പോൾ ആളുടെ അടുത്തൊന്നും നിൽക്കാൻ പാടില്ല, പല്ല് കേൾക്കുമ്പോൾ മാറി നിൽക്കാൻ പറയും. ഉടായ്പ പല്ല് കേൾക്കലാണ്, ഇടയ്ക്ക് പിടിച്ചിട്ട് നേരത്തെ ഏൽപ്പിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഉള്ളിലത്തെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് ക്ലീനിങ് കഴിയുമ്പോഴേക്കും നല്ല ലേറ്റായി. അപ്പോൾ എൻ്റെ കിളികളൊക്കെ ഉണ്ട് പുറത്ത്, പീസസ് ഞാൻ നാളെ വന്നിട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർ അപ്പോൾ അതെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ റൂമിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നടത്തിയിട്ടില്ലേ. റൂമൊക്കെ ഒന്നും കൂടി ഒന്ന് എനിക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ട്. കുറച്ചും കൂടി ഒരു കുറച്ച് അറേഞ്ച്മെൻറ്റ്സൊക്കെ ആക്കിയിട്ട് ഞാൻ നല്ലൊരു റൂം ടൂർ, അങ്ങനെയാണല്ലോ പേര്, റൂം ടൂർ ഞാൻ എടുത്തിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും അപ്പോൾ അതെ ഇങ്ങനെ പരിപാടികളൊക്കെ ഇന്നത്തെ അവസാനിച്ച്. അപ്പോൾ ധാരാളം ഓറഞ്ചിന് വേണ്ടിയിട്ട് വാശി പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ അത് അവനക്കും കൊടുത്ത്. ഇതാണ് എൻ്റെ ഫിഞ്ചസർ. അപ്പോൾ ഇവർ ഭയങ്കര ഫുഡടിയും കുളിയും ഒക്കെയാണ്. ഞാൻ ഇപ്പോൾ വെള്ളവും തീറ്റയൊക്കെ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരടുത്ത് പോയി നിന്നുകഴിഞ്ഞാൽ അവരിങ്ങനെ വന്ന് കഴിക്ക ഇങ്ങനെ ഇതിൽ വന്ന് കഴിക്കൊന്നുമില്ല, അവരൊക്കെ മേലെ കയറിയിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് വിട്ട് നിന്നിട്ട് ഞാൻ സൂം ചെയ്തിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര ഞാൻ ട്രേ, കുറച്ച് ചെറിയ ട്രേ ആയിരുന്നു ഞാൻ വെള്ളം വെച്ച് കൊടുത്തിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് വലിയ ആക്കി കൊടുത്തപ്പോൾ അപ്പോൾ തന്നെ വന്നിട്ട് ആ ഭയങ്കര എല്ലാവരും വന്ന് കുളിക്കുകയായിരുന്നു അതിൽ അങ്ങനെ. അപ്പോൾ എന്തായാലും ഈ ഇന്നത്തെ ഒരു ഡേ ഇവിടെ ഞാൻ ഇത് ചെയ്യണം. കാരണം കൂടുതൽ ഇനി അങ്ങോട്ട് രാത്രിയത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ കൂടെ പുറത്ത് പോയി ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ ഇനി നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് വരാം.